നന്മ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. തീയിൽ കുരുത്തവരുടെ ജീവിതഗാഥയാണ് നന്മ. അതായത് നമ്മൾ എല്ലാവരെയും പോലെ തന്നെ ഈ ഭൂമിയിൽ ജനിച്ച് എന്നാൽ തൻ്റെ കർമ്മത്തെ പുണ്യത്തിലൂടെയും നിരന്തര തപസ്സിലൂടെയും ജീവിതത്തെ ക്രിയാത്മകമാക്കി മാറ്റിയവരുടെ ജീവിത ദർശനങ്ങളും ജീവിതകഥയുമാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. ജീവിതത്തെ സാർത്ഥകമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും പ്രചോദനവും ശക്തിയും സമ്മാനിക്കുകയാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നന്മയുടെ ഈ പ്രയാണത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നന്മ എന്ന ഈ പ്രോഗ്രാമിൽ നമുക്ക് പ്രചോദനം നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിയാണ് കൂടിയാട്ടത്തിൻ്റെ ആചാര്യനായ PKG നമ്പ്യാരാണ്. അദ്ദേഹത്തെ നന്മയുടെ വേദിയിലേക്ക് സഹൃദയം ക്ഷണിക്കുന്നു. കൂടിയാട്ട കലാരൂപത്തിൻ്റെ ഇതിഹാസ സാമ്രാട്ടായിരുന്ന പത്മശ്രീ മണി മാധവ ചാക്യാരുടെ മകനായി 1932 പടിഞ്ഞാറെ കൊച്ചമ്പിളി മഠം ഗോവിന്ദൻ നമ്പ്യാർ എന്ന PKG നമ്പ്യാർ ഭുജാതനായി. കൂടിയാട്ട കലയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവൻ ഉഴുങ്ങിവെച്ച ശ്രീ നമ്പ്യാരുടെ കലാസബരിയുടെ ഫലമായി യുണൈറ്റഡ് നേഷൻ കൂടിയാട്ടം എന്ന കലാരൂപത്തെ വേൾഡ് കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ ഭാഗമായി അംഗീകരിക്കുകയും ചെയ്തു. തൻ്റെ ഇളം പ്രായത്തിൽ 11 മുതൽ കിള്ളിക്കുറിശി മംഗലം നിളാനദിക്കരയിലൂടെ സംസ്കൃത ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഓടി നടന്ന ശ്രീ നമ്പ്യാർ തൻ്റെ വാചികാഭിനയത്തിൽ പിന്നീട് ഇരിങ്ങാലക്കുട അവിട്ടത്തൂർ ക്ഷേത്രത്തിൽ അച്ഛനോടൊപ്പം കൂടിയാട്ടക്കളി അവതരിപ്പിച്ചു. പിൽക്കാലത്ത് കൂടിയാട്ടത്തിൽ വിദൂഷകൻ്റെ റോളിൽ രാജ്യം മുഴുവൻ ആദരിക്കപ്പെടുന്ന സമുന്നതനായി അവരോധിക്കപ്പെട്ടു. 100+ സ്റ്റേജുകളിൽ കൂടിയാട്ടത്തിലെ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രീ നമ്പ്യാർ സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടുകയും കൂടിയാട്ടം ലോകമെമ്പാടും കലാസ്നേഹികളെ സൃഷ്ടിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ക്ഷേത്രങ്ങളുടെ 4 ചുമരുകൾക്കുള്ളിൽ നിന്നും കൂടിയാട്ട കലയെ പുറം ലോകത്തേക്ക് ആനയിച്ച് സാധാരണക്കാരിൽ എത്തിച്ചതും അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയായിരുന്നു. മഹാത്മാഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിലും പങ്കെടുത്തു. പിന്നീട് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഒറ്റപ്പാലം NSS ഹൈസ്കൂളിൽ ഹിന്ദി അധ്യാപക ജോലി സ്വീകരിച്ചു. നീണ്ട 36 ജോലിക്കിടയിൽ ബെസ്റ്റ് ടീച്ചർ സംസ്ഥാന അവാർഡും കരസ്ഥമാക്കി. അച്ഛൻ മണി മാധവ ചാക്യാരുടെ കാലത്ത് അച്ഛൻ വേഷവും മൂത്ത സഹോദരൻ PK നാരായണൻ നമ്പ്യാർ മിഴാവും ശ്രീ നമ്പ്യാർ വിദൂഷകനുമായുള്ള കലാത്രയങ്ങളുടെ അവതരണങ്ങൾ രാജ്യമൊട്ടുക്കം നിരവധി അരങ്ങുകളിൽ അരങ്ങേറുകയും ചെയ്തു. പിൽക്കാലത്ത് ഇന്ത്യയിലെ പോളിഷ് അംബാസഡറും മുമ്പ് ബനാറസ് ഹിന്ദി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയുമായിരുന്ന ക്രിസ്റ്റഫർ ബ്രിസ്കി അദ്ദേഹത്തിനെ കൂടിയാട്ടം ക്ലാസ്സുകൾ പഠിപ്പിക്കാൻ അച്ഛൻ്റെ ഹിന്ദി ക്ലാസ്സുകൾ തർജ്ജമ ചെയ്തത് ശ്രീ നമ്പ്യാരായിരുന്നു. ഇന്നേ ദിവസം വരെ വിദൂഷക വേഷത്തിൽ ഹിന്ദി സംസാരിച്ച ഏക വ്യക്തി ശ്രീ നമ്പ്യാർ മാത്രമാണ്. മാധവ ചാക്യരെ ബനാറസ് ഹിന്ദി യൂണിവേഴ്സിറ്റിയിലേക്ക് കൂടിയാട്ടം അവതരിപ്പിക്കാൻ ക്ഷണം കിട്ടിയപ്പോൾ ശ്രീ നമ്പ്യാർ വിദൂഷക വേഷത്തിൽ ഹിന്ദിയിൽ സംസാരിച്ചത് സദസ്യരെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം അവതരിപ്പിച്ച സുപ്രധാന വേദികൾ ഇവയൊക്കെയാണ്: കേന്ദ്ര സംഗീത നാടക അക്കാദമി 1964, രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹി ഹിന്ദി 1964, വേൾഡ് സംസ്കൃത കോൺഫറൻസ് ന്യൂഡൽഹി, ബനാറസ്, ബാംഗ്ലൂർ, കാശി നരേഷ് പാലസ് 1964 ഹിന്ദി ഭാഷയിൽ. ശ്രീ ഗുരുചരണ സരോജരജ
నిజమని అమ్ముకుట సుధారి అర్ణవు రఘువర విమల జశ జోదాయక ఫలచారి. సాక్షాత్ శ్రీరామచంద్రనే కొంచ శ్రీ తులసీదాస మహాకవిభక్తి പറഞ്ഞ വന്ദന പദ്യമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഗുരുചരണങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു എന്നാണ്. എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, എനിക്ക് ജന്മം തന്ന ആ വിശിഷ്ട ഭൂമിയെക്കുറിച്ചാണ്. കലകളുടെയും കലാകാരന്മാരുടെയും സംസ്കൃതത്തിൻ്റെയും സാംസ്കാരികങ്ങളായ പ്രവർത്തനങ്ങളുടെ എല്ലാം ജന്മഭൂമി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സുഗാലയേശൻ്റെ തിരുമുമ്പിലുള്ള കിള്ളിക്കുറിശ്ശി മംഗലത്താണ് ഞാൻ ഭൂജാതനായത്, ജനിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. അവിടുത്തെ കോച്ചാമ്പള്ളി നമ്പ്യാർ മഠത്തിൽ ആണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മ കുഞ്ഞിമാർ നന്ദ്യാരമ്മ, അച്ഛൻ മാണി മാധവ ചാക്യർ. ഈ രണ്ട് കുടുംബങ്ങൾ അമ്മയുടെ പാരമ്പര്യപ്രകാരം നോക്കിയാലും അച്ഛൻ്റെ പാരമ്പര്യപ്രകാരം നോക്കിയാലും എനിക്ക് കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗമ ഭൂമിയായിട്ടുള്ള ഒരു പ്രതീതിയാണ് തോന്നിയത്. അമ്മയുടെ അമ്മാവന്മാർ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ ഗുരുസ്ഥാനം വഹിക്കുന്ന നമ്പ്യാരായിരുന്നു. ആ വഴിക്ക് നോക്കിയാൽ സംസ്കൃത പാരമ്പര്യം എനിക്ക് ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്പ്യാന്മാരുടെ എല്ലാം പാഠകം കൂത്ത് കൂടിയാട്ട് എല്ലാം മിഴാവ് പ്രത്യേകിച്ച് പാഠകം ഇതൊക്കെ ആവണിക്ക് വന്നു. അങ്ങനെ കലകളുടെ വലിയ കേന്ദ്രത്തിൽ അമ്മയുടെ മടിയിൽ കടന്നുകൊണ്ട് കഥകളി കണ്ടിട്ടും കൂടിയാട്ടം കണ്ടിട്ടും കൂത്ത് കണ്ടിട്ടും അമ്പലത്തിലൊക്കെ നാല് ഭാഗവും ധാരാളം ക്ഷേത്രങ്ങൾ, അവിടെയുള്ള ഉത്സവങ്ങൾ, പൂരങ്ങൾ, അതിൻ്റെ നാടോടി കലാരൂപങ്ങൾ, പൂതന്ത്രം, മാട്ടിക്കോമം, ഇതൊക്കെ വീട്ടിലും മുമ്പിലും കണ്ട് കണ്ട് അതുമായി ഇഴുകി ചേർന്ന, ഇതല്ലാണ്ട് മറ്റൊന്നും എൻ്റെ ബുദ്ധിയിലേക്ക് കയറാത്ത വിധത്തിലധികം ഈ കലകളുമായി എൻ്റെ ജീവിതം നന്ന കുറി കുട്ടിപ്രായം വരവ് ആവേശം കൊണ്ടതാണ്. പ്രത്യേകിച്ച് ഈ വാചികാഭിനയത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യനായ അച്ഛൻ്റെ വാചിക കൂത്ത് അതും കൂടിയാട്ടവും ഒക്കെ കണ്ടും കേട്ടും എനിക്കതുപോലെയാവണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ ജനിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് ഇത്രയധികം ആവേശത്തോടുകൂടി വന്നത്. ഹൈസ്കൂളിന് ശേഷം പഠിക്കാനുള്ള ധനസ്ഥിതിയില്ല, അത് പറയാൻ വിഷമമുണ്ടെങ്കിലും ഞങ്ങളുടെ ഇത്രയും വലിയ കുടുംബമായതുകൊണ്ട് ഹയർ സ്റ്റഡിക്ക് സാധ്യതയില്ലാതെ അത് ഇനി തന്നെ പഠിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് പഠിച്ചാൽ മതി എന്ന് അച്ഛൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ വളരെ 18-ാമത്തെ വയസ്സിൽ തന്നെ ഈ അധ്യാപകനെ കുടുംബഭാരത്തിന് അച്ഛനെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ എൻ്റെ ഹൈസ്കൂൾ കഴിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തോടു കൂടി നിർത്തേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അവിടുത്തെ ക്ഷേത്രത്തിലെ മന്ത്രാംഗത്തിന് അവിടെയുള്ള എല്ലാവരും കൂടി ബ്രാഹ്മണരെ വലിയൊരു സദസ്സാണ്. പിന്നെ അവിടുത്തെ മേശാന്തി മഹാസംസ്കൃത പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ചാക്യാരുടെ മകൻ എന്താ ഒന്നും പാഠമൊന്നും പറയില്ലേ, ചില ഇവരെ ഉണ്ടായിട്ടില്ല, ആവാം, നൈക്കോലം വേണം എന്ന് പറഞ്ഞ് വലിയ ഉത്സവത്തിന് പാഠകം തയ്യാറാക്കി എന്നെ കൊണ്ട് പാഠകം അവതരിപ്പിച്ചു. ഞാൻ വളരെ ഭംഗിയായി രുക്മിണി സ്വയംവരം കഥ പറഞ്ഞു. അതിലെല്ലാവരും നമുക്ക് എല്ലാവരും പ്രശംസിച്ചു ഓണപ്പെടുത്തു. അതിനെ തുടർന്ന് വേഷവിധാനങ്ങളോട് കൂടിയിട്ട് തിരുവേഗപ്പുറ ഉത്സവം അടുത്ത അച്ഛൻ്റെ കൂടെ അവിടെ ചെന്നപ്പോൾ അവിടെയും പാഠകം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അഴോപ്പുറ പ്രൊഫസർ അഴോപ്പുറ നമ്പൂരിമാരൊക്കെ പാഠം ഉത്സാഹിച്ചു. അങ്ങനെ
ഞാൻ പാഠകം പറഞ്ഞു. അവിടുന്ന് ഈ പാഠക വേഷങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സമ്മാനം എനിക്ക് തന്നു നാട്ടുകാരവകി. അങ്ങനെ ആ പാഠകത്തിൽ എനിക്ക് ടാലൻ്റ് ഉണ്ട് എന്ന് ഒരു തോന്നൽ എല്ലാവർക്കും വന്നിട്ടായിരിക്കാം. അടുത്ത പ്രാവശ്യം അച്ഛൻ പറഞ്ഞു എന്നാൽ ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ പാഠകം താൻ കോട്ടയ്ക്കൽ ചെയ്തോളൂ, പിന്നെ കോട്ടയ്ക്കൽ ഉത്സവം ഉടനെ തന്നെ. അവിടെ തന്നെ സാമൂരിപ്പാടിൻ്റെ കോട്ടയ്ക്കലെ വലിയ തമ്പുരാൻ്റെ മുമ്പേ അദ്ദേഹം മാതാവിൻ്റെ മകൻ്റെ കാണണം പറഞ്ഞു ഞാൻ പാഠകം പറഞ്ഞു. ആ പാഠം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ സന്തോഷിച്ച ഒരു പട്ടും കുഞ്ഞും എനിക്ക് സമ്മാനമായിട്ട് തന്നു. അങ്ങനെ പാഠകത്തിൽ ഞാൻ മുമ്പ് എല്ലാ ക്ഷേത്രങ്ങളിലും കുറേശ്ശെ ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം 1954 എൻ്റെ ഓർമ്മ. ആദ്യം 1947 ഒറ്റപ്പാലത്തു നിന്ന് കോർണേഷൻ വായനശാലയുടെ ഒരു വാർഷികത്തിന് ഒരു കൂത്ത് അയാൾ തിരക്കില്ല, അപ്പോൾ അതേവരെ കൂത്ത് പുറത്തേക്ക് കിടന്നിട്ടില്ല. അപ്പം ഞാൻ അവന്ന് സമ്മതിച്ചു. ഈ പാഠകത്തിൻ്റെ രീതിയിലുള്ള കൂത്തും അതൊക്കെ ഇവിടെ ഇന്ത്യയിൽ അത് ഞാൻ സമ്മതിച്ച് ആ കോർണേഷൻ വായനശാലയിൽ കൂത്ത് അവതരിപ്പിച്ചു. അതവരുടെ വിജയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത്രയും വിചാരിക്കാൻ പറയുന്നവർ അന്ന് മുതൽക്ക് എൻ്റെ വേദി പാഠകത്തിൻ്റെ ഒപ്പം തന്നെ കൂത്തും തുടങ്ങി. 1952 മൂന്ന് ദിവസം അടുപ്പിച്ച് കോഴിക്കോട് വിദ്യാഭ്യാസ വ്യവസായ പ്രദർശനം എന്ന് പറഞ്ഞിട്ടൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു സാമൂഹ്യ കോളേജിൽ. അവിടെ മൂന്ന് ദിവസത്തെ കൂത്ത് തുടർച്ചയായിട്ട് നടത്തി. അതിൻ്റെ ശേഷം പിന്നെ അപ്പോഴാണ് കൂടിയാട്ടത്തിലേക്ക് എനിക്ക് ഒന്ന് ആയാൽ കൊള്ളാമെന്നൊരു തോന്നൽ. അതിന് കാരണമുണ്ട്. എൻ്റെ സഹജീവികളായിരിക്കുന്ന, അത് ഞാൻ പറയാൻ പോണേയുള്ളൂ, ഈ സഹപ്രവർത്തകരുമായിരിക്കുന്ന സഹ സമുദായക്കാരുമായിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ വളരെ മത്സരം, യാതെങ്ങനെ പൊന്തി പോകുന്നത് ഒരു സുഖമില്ല എന്നൊരു ദഭാവം, അവരുടെയൊക്കെ ഇടയിൽ വലിയ ഒരു മത്സരം ഉണ്ടായി. എന്ന് മാത്രമല്ല, അച്ഛന് വേഷത്തിന് സഹായത്തിനാവില്ല, അതിന് മറ്റുള്ളവരെ സഹായിക്കണം. അപ്പോൾ അവർ അതിന് കൂട്ടാക്കില്ല, കാരണം അങ്ങവരുടെ വേഷം പുറത്തേക്ക് വരരുത് എന്നുള്ള സിദ്ധാന്തം. ഈ ഒരു വാശി കണ്ടപ്പോൾ എനിക്ക് തോന്നി അച്ഛന് കൂട്ടുവേഷമായിട്ട് എനിക്ക് ഈ വിദൂഷക വേഷമൊന്ന് പറയണം എന്നൊരു തോന്നൽ. ഞാൻ അത് അച്ഛനോട് പറഞ്ഞു, ആദ്യം പറഞ്ഞില്ല, പിന്നെ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. തന്നെത്താൻ അവിടെ പുഴയിൽ പോയിട്ട് ആരും കേൾക്കില്ല കാണില്ലോ, അവിടെ പോയി അങ്ങനെയാണ് പഠിച്ചത്. അങ്ങനെ കൂടിയാട്ടം തയ്യാറാക്കി. ധനഞ്ജയൻ കൂടിയാട്ടത്തിൽ ഒരു ദിവസം പറയാറുള്ളതൊക്കെ തയ്യാറായി. ഒന്നാമത്തെ കുഞ്ചൻ സ്മാരകത്തിന്, ഞാൻ കുഞ്ചൻ സ്മാരകത്തിൻ്റെ ഒരു സ്ഥിരം പ്രവർത്തകനാണ് അനവധി കാലമായിട്ട്. അതിൻ്റെ ആദ്യത്തെ കുഞ്ചൻ സ്മാരകത്തിന് കൂടിയാട്ടം പുറത്ത് സദസ്സ്, അതുപോലെ അത് അമ്പലത്തിന് പുറത്ത് കിടന്നിട്ടില്ല. ഞാൻ വിദൂഷകനായിട്ട് അച്ഛനും ഇത് തരിശീയെ പിടിക്കാൻ നിന്ന അച്ഛനാണ്, അച്ഛൻ തന്നെയാണ് ഇതിനൊക്കെ ചെയ്ത്. ഞങ്ങൾ ആ കൂടിയാട്ടം നടത്തി. അത് അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, വിചാരിക്കുന്നു. ഏതായാലും അതിൻ്റെ ശേഷം എനിക്ക് കൂടിയാട്ട വേദികൾ വളരെ വളരെ വരാൻ തുടങ്ങി. ആദ്യം തന്നെ പിന്നെ രണ്ടാമത്തെ കൂടിയാട്ടം നടത്തിയത് തിരുനക്കര മൈതാനത്തിലാണ്. അതും സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 27-ാം സമ്മേളനം. ആ സമ്മേളനത്തിലെ വിശാലമായ മൈതാനത്തിൽ കൂടിയാട്ടം അവതരിപ്പിച്ചു. ആ കൂടിയാട്ടം കണ്ട അനേകം ആളുകൾ, പല വിഭാഗത്തിലും പെട്ട എല്ലാ ജനങ്ങളും നിറഞ്ഞ കേരളത്തിൻ്റെ വലിയ പ്രാതിനിധ്യമുള്ള ആ സദസ്സിൽ ഒരു വിജയം, വമ്പിച്ച വിജയമായി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ വിജയമായി എന്ന് പത്രങ്ങളിൽ കൂടി പുറത്തേക്ക് വന്നു. ശ്രീ MRB പറയുന്ന ആ മാതൃഭൂമി എഴുത്തുകാരൻ അതിനെപ്പറ്റി വളരെ ഗംഭീരമായ ഒരു റിവ്യൂ പുറത്തിറക്കി, കൂടിയാട്ടം പുറത്ത് എന്ന് പറഞ്ഞ്. അങ്ങനെയല്ല, അതിൻ്റെ ശേഷം എനിക്ക് നല്ല ആവേശം ഉത്സാഹവും, അച്ഛനും കുറച്ചധികം ഉത്സാഹവും വന്നുണ്ടാവണം. പിന്നെ മുഴുവൻ വേദികളിലും നായകൻ്റെ വേഷം അച്ഛൻ്റെയും എൻ്റെ വിദൂഷകനുമായിട്ട് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു. മദ്രാസിയിൽ മൂന്ന് ദിവസത്തെ മഹോത്സവമായിട്ട് കൂടിയാട്ടം അച്ഛനും ഞങ്ങൾ കൂടുതലും പറഞ്ഞു. തോരണ യുദ്ധം, ധനഞ്ജയം, നാഗാനന്ദം, ഇങ്ങനെയുള്ള മൂന്ന് കൂടിയാട്ടങ്ങൾ, പിന്നെ ചാക്യാർ കൂത്തിൻ്റെ ഒരു മോഡൽ ഇതൊക്കെ കഴിച്ച് അപ്പോഴാണ് എല്ലാത്തപുടിയിലെ ശങ്കരാചാര്യ സ്വാമികൾക്ക്
ഈ കൂത്ത് മുമ്പ് തമിഴ്നാട്ടിലുണ്ടായിരുന്നതായിരുന്നു ചാക്യർ കൂത്തൻ കൂത്തച്ഛൻ എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞിരുന്നത്. ആ ചാക്യാർ കൂത്ത് കാണാൻ തന്നെ അവിടെ മൂന്ന് ദിവസം അദ്ദേഹത്തിൻ്റെ ചാതുർമാസത്തിന് ഞാൻ കൂത്തും കൂടിയാട്ടവും പാടകവും എല്ലാം അവതരിപ്പിച്ചു. അതിൻ്റെ ശേഷം അപ്പോഴാണ് മദ്രാസി സംസ്കൃത രംഗത്തിൽ അവിടെ കൂടിയാട്ടം വേണമെന്നറിഞ്ഞ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഡോക്ടർ വി രാഘവനും കൂടിയാണ്. അദ്ദേഹം മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന് സഹായം ഓർമ്മ ഇദ്ദേഹത്തെ വെച്ച് മനസ്സിലായത് ഡോക്ടർ നാരായണമേനോൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ആ മദ്രാസിയിൽ കൊണ്ടുപോയിട്ട് കൂടിയാട്ടം മൂന്ന് ദിവസം നടത്തി. പിന്നെ ഉടനെ നാരായണമേനോൻ്റെ ഒരു കത്ത് വന്നു, സംഗീത നാടക അക്കാഡമിയിൽ കേന്ദ്ര സംഗീത നാടക അക്കാഡമിയിൽ കൂടിയാട്ടം വേണം, അതുകൊണ്ട് ട്രൂപ്പോടുകൂടി വരാൻ പറഞ്ഞു. പത്താളുകൾ ഒതുങ്ങുന്ന ഒരു വലിയ സംഘത്തോടുകൂടി ഒന്നര മാസക്കാലം ഉത്തരേന്ത്യയിൽ മുഴുവൻ ഈ കൂടിയാട്ടം അവതരിപ്പിച്ചു. അതിന് സഹായകമായി ഒരു കാര്യം കൂടിയുണ്ട്. 1963 ഈ ക്രിസ്റ്റോഫർ ബ്രിസ്കി പറയുന്ന ഇന്ത്യയിലെ പോളണ്ടിലെ ആ വിദ്യാർത്ഥിയുണ്ടല്ലോ, ഗവേഷക വിദ്യാർത്ഥി, അദ്ദേഹം വന്ന് അച്ഛൻ്റെ അടുത്ത് ഈ കൂടിയാട്ടം പഠിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മലയാളം അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഹിന്ദിയും അറിയാം സംസ്കൃതവും എല്ലാം അറിയാതെ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഹിന്ദി അറിയാം. അപ്പോൾ ഹിന്ദിയിൽ അദ്ദേഹത്തിന് സ്വപ്നവാസദത്തം എന്ന് പറയുന്ന ഭാസൻ്റെ ഗംഭീരമായ നാടകം അദ്ദേഹത്തിന് ശമ്പളം പഠിയിട്ടിരുന്ന മുദ്രകളും എല്ലാം പഠിപ്പിച്ച് ആ നാടകം പഠിപ്പിച്ചു. അത് വലിയ സന്തോഷമായി അദ്ദേഹത്തിന്. പിന്നീട് അദ്ദേഹം അംബാസഡറായിട്ട് അവിടെ മടങ്ങിപ്പോയി പോളണ്ടിലേക്ക്. അതിൻ്റെ ശേഷം അപ്പോൾ ഹിന്ദിയിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുള്ള ഒരു കഴിവും കൂടി സാധിച്ചു ഇദ്ദേഹമായിട്ടുള്ള ഈ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ ഉത്തരേന്ത്യ മുഴുവൻ ഹിന്ദിയിൽ വിദൂഷകനെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാകൃതമാണ് വിദൂഷകൻ്റെ പഴയ ഭാഷ. അപ്പോൾ പ്രാകൃതം സംസ്കൃതം, അതിൻ്റെ ഛായ സംസ്കൃതം, അതിനുശേഷം മലയാളമാണ് നമ്മൾ പറയുക ഇവിടെ. ആ മലയാളത്തിൻ്റെ ഭാഗത്ത് ഹിന്ദി, അതിൻ്റെ കൂടെ ഈ ഭാഷാശ്ലോകങ്ങൾ, ഇങ്ങനെയുള്ള നാല് തരത്തിലുള്ള പ്രദർശനം ഞാൻ അവിടെ എല്ലാതിക്കും കാഴ്ചവെച്ചു. സോമവംശ്രേഷ്ഠനായി അജമീഹലോകസംഭൂതനായി ഭാരത ചക്രവർത്തിയായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചക്രവർത്തി മഹാരാജാവായിരിക്കും പ്രതിഷ്ഠിതൻ. ഈ ലോകത്തിൻ്റെ മഹാജ്ഞാനികളും മഹാസംസ്കൃതരും മഹാവരശാലികളും അവരുടെയൊക്കെ വരവും ശക്തിയും തപസ്സന്റെയും ഒക്കെ പേരും ഒന്നിച്ചുകൊണ്ടിരുന്നത് ഈ എൻ്റെ പരിപാടികൾ നടത്തിയതിൽ അക്കാഡമി മുതൽക്ക് രാഷ്ട്രപതി ഭവൻ രാധാകൃഷ്ണൻ്റെ മുമ്പിൽ മുതൽക്ക് പെഡറോസ്കി ഫൗണ്ടേഷൻ ഇങ്ങനെയുള്ള എല്ലാ വിദേശ സ്ഥാപനങ്ങളിലുമൊക്കെ കഥകളി സെൻറ്റർ എല്ലാ ദിക്കിലും ഈ പരിപാടി നടത്തി. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം, സംസ്കൃത സമ്മേളനമുണ്ടല്ലോ അഖില ഭാരത സംസ്കൃത സമ്മേളനം, അവിടെ ഞാൻ ഞങ്ങൾക്ക് ഒരു സ്വീകരണം തന്നു അതിഗംഭീരമായി സംസ്കൃതത്തിൽ ശ്ലോകങ്ങളോടുകൂടിയിട്ടുള്ള. അത് അവരുടെ അനുഭവങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു വിശിഷ്ട കാവ്യമായിരുന്നു. അതിൻ്റെ ഒരു 10-18 ശ്ലോകങ്ങളുണ്ട്. രണ്ട് കാര്യം മാത്രം ഞാൻ ഓർമ്മിക്കുകയാണ്. അതിൽ രണ്ട് കാര്യം അവർ പറഞ്ഞത്, സാസ്മിൻ വസന്തസമയേ മണിമാധവേനാനീത കലാഭിനയനായ കലാത്രദീവ്യം പൂർവ്യഥ ച നപജന ഭഗീരഥേന ഭാഗീരഥി ഭുവനമംഗളദാദ്യ അത്ര ദിവ്യം. പണ്ട് ഭഗീരഥൻ പ്രയത്നപ്പെട്ട് പ്രവർത്തിച്ച് ഈ ഡൽഹിയിൽ ഗംഗയെ കൊണ്ടുവന്നതുപോലെ ഇന്ന് മാണിമാധവനും സംഘവും കൂടി ഇവിടെ ഇതാ ഈ ഗംഗയെ, ഏത് ഗംഗ, കലാഗംഗയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കണമെന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ കല മത്സരം കൂടാതെ ചെയ്യേണ്ട സാധനമാണ്, അത് ഈശ്വരീയ അനുഗ്രഹമാണ്, എല്ലാവർക്കും ലഭിക്കുന്നതല്ല, എല്ലാവർക്കും ഇതേ കാര്യം കിട്ടുന്നില്ല. അപ്പോൾ ആ കിട്ടുന്നതിന് സേവനം മനഃസ്ഥിതിയോടുകൂടി അർപ്പണ ബോധത്തോടുകൂടി വിദ്വേഷരഹിതമായി വിനയാന്വിതമായി എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം തല താഴണം. അങ്ങനെയുള്ള വിദ്യാ വിനയസമ്പന്ന, വിനയില്ലാത്ത വിദ്യ വിദ്യയല്ല.
അങ്ങനെയുള്ള കലാകാരന്മാർ പ്രത്യേകിച്ചും ലോകത്തിൻ്റെ പെരുമാറേണ്ട എല്ലാവരും സത്സ്വഭാവികളായിട്ടും നല്ല ആ പരസ്പര ധാരണയോട് കൂടിയിട്ട് ഈ കല ഈശ്വരൻ തന്ന നിധിയാണ്. ഇതിനെ വളർത്തണം, ഇത് തളർത്താതിരിക്കണം. പ്രത്യേകിച്ച് ഈ കൂടിയാട്ടം കൂത്തമ്പലത്തിൻ്റെ ഒരു മൂലയിൽ ശൈലഗുഹാകാരം എന്ന പേര് ആ കൂത്തമ്പലത്തിന്. ആ ഗുഹയുടെ ഉള്ളിൽ ഒരു നെയ്ത്തിരിയുടെ മങ്ങത്തിരിയിൽ കെട്ടുകിടന്നിരുന്ന അതിനെ ഈ ലോകത്തിൻ്റെ പുറത്തേക്ക് എടുത്ത് ലോകചക്രവാളത്തിലേക്ക് ഈ കൂടിയാട്ടം എന്ന മഹത്തായ സംസ്കൃത നാടകകലയെ എത്തിക്കാൻ വേണ്ട സഹായം എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു ചെറിയ കൃതാർത്ഥത മാത്രമേ ഉള്ളൂ. അച്ഛന് കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ജീവിതമാണ്. കുടുംബവും ബാക്കി കാര്യങ്ങളൊക്കെ അത് ഒരു ഭാഗം മാത്രമാണ്. അത് അച്ഛൻ്റെ ഒരു ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പറയാൻ പറ്റില്ല. അതിങ്ങനെ സൈഡിൽ കൂടെ പോണൊരു കാര്യമാണ്. പക്ഷേ കൂടിയാട്ടമാണ് അച്ഛൻ്റെ ജീവിതം. ഞങ്ങൾ എന്തൊരു കാര്യം കൂടിയാട്ടത്തിനെ പറ്റി ചോദിച്ചാലും അതിനൊരു പ്രത്യേക ആവേശത്തോടു കൂടിയിട്ടാണ് അച്ഛൻ സംസാരിക്കുക. എന്തായാലും അത്രയും വലിയൊരു കലാകാരൻ്റെ മകളായി ജനിച്ച് മകൾ അച്ഛൻ്റെ കൂടെ ജീവിക്കാനും അച്ഛനെ കൂടുതൽ അറിയാൻ പറ്റിയത് മറ്റുള്ളവർ കൂടിയാണെന്നാണ് പറയേണ്ടത്. എന്നുവെച്ചാൽ കൂടുതൽ ആൾക്കാർ കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോഴാണ് അറിയണത് എൻ്റെ അച്ഛൻ ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത്. അതും എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നിയിട്ടുണ്ട്.